ഹലോ ഗൈസ്, അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ടൂർ പോവാണ്. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. അത് എവിടേക്കാ എങ്ങോട്ടാ എന്നൊക്കെ ഞങ്ങൾ വഴിയെ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഞങ്ങൾ പോവാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മരിയാസ് ഫാമിലി. ഞങ്ങൾ പോകണത് ചിക്മംഗളൂർ. ഇപ്പൊ സമയം 7 മണി ആയിട്ടോ. ഞങ്ങള് ഇപ്പൊ ഇവിടുന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അവിടേക്ക് 250 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന്. അപ്പൊ ഞങ്ങൾ ഏത് റിസോർട്ടാണ് എടുത്തിരിക്കുന്നത്, എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. ഇപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ടൊരു ഹോട്ടലില് കയറി. എന്തായാലും അവിടുത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആസ്വദിച്ച് തന്നെ കഴിച്ചു. ദേവഹള്ളി ഹസ്സൻ ടോൾവേ ആണിത്. മാക്സിമം ഇപ്പൊ ഒരു 4 ടോളെങ്കിലും ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. ഞങ്ങള് ഫാസ്റ്റ് ടാഗ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ 20 രൂപ എക്സ്ട്രാ ആണ് കൊടുക്കുന്നത് എല്ലാത്തിനും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിലെത്തി. ബ്ലോസം റിസോർട്ടിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ എങ്ങനെയെന്ന് നമുക്ക് കാണാം. ഇതായിരുന്നു ഞങ്ങളുടെ മുറി. 2 സിംഗിൾ ബെഡും ഉണ്ടായിരുന്നു, പിന്നെ ഒരു കിങ് സൈസ് ബെഡും ഉണ്ടായിരുന്നു. എന്തായാലും നല്ല മുറി തന്നെയായിരുന്നു. ഞങ്ങൾ എടുത്തിരുന്ന ഗാർഡൻ വ്യൂ റൂമായിരുന്നു. പല ടൈപ്പ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഹിൽ വ്യൂ, ഗാർഡൻ വ്യൂ. അതിനനുസരിച്ച് ഓരോ റേറ്റും വ്യത്യസ്തമായിരുന്നു. ഇതവിടെ കാണുന്നതായിരുന്നു ചിൽഡ്രൻസ് പ്ലേ ഏരിയ. പിന്നെ നമുക്ക് പല ടൈപ്പ് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 12:30 ആയി. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാ പോണേ. അപ്പൊ അവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടുത്തെ എല്ലാത്തിലും നടക്കണം അവിടം വരെ. വൈകുന്നേരമായപ്പോ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങാന്ന് വിചാരിച്ചു. ഇവിടെ ഇവരെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, മാല ബൾബൊക്കെ വെച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങാന്ന് കരുതി. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയ കാരണം ഞങ്ങൾ എവിടേക്കും പോയൊന്നുമില്ല. ഞങ്ങള് റിസോർട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യായിരുന്നു, അവിടെ തന്നെ ഇങ്ങനെ കണ്ടു നടക്കുമായിരുന്നു. ഞങ്ങൾ നെക്സ്റ്റ് ഡേ പുറത്തേക്ക് പോവാന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാം റെഡിയായി സെറ്റായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് ഇവിടെയുള്ള 2-3 സ്ഥലങ്ങൾ കാണാൻ പോകും. അപ്പൊ നമുക്കിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അവിടെയുള്ള വിശേഷങ്ങൾ കാണാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ അവിടുത്തെ മാനേജർ ഞങ്ങൾക്കൊരു റൂട്ട് മാപ്പ് തന്നു. അതിൽ പോകേണ്ട സ്ഥലങ്ങളൊക്കെ അവർ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ആദ്യം പോയ സ്ഥലം ഹൊന്നമാന വാട്ടർഫോൾ ആണ്. അത് നമ്മുടെ ബ്ലോസം റിസോർട്ടിന് ഒരു എല്ലാ സ്ഥലങ്ങളും ഒരു 30-40 കിലോമീറ്റേഴ്സ് ഉണ്ട്. അവിടെ കുറച്ച് കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നമ്മളിപ്പോ ബട്ടർ മിൽക്ക് ഫോൾസിലേക്കാണ് പോണത്. അപ്പോ
നമുക്ക് ബൈക്കാറൊന്നും പോകാൻ പറ്റില്ല. ഇവരുടെ ജീപ്പുണ്ട്, ഓഫ് റോഡാണ്, അപ്പൊ അതുകൊണ്ട് ഇവരുടെ ജീപ്പിൽ വേണം വരാൻ. 700 രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ്. നമുക്ക് ഗൂഗിളിൽ നോക്കുമ്പോ 400 ആണ്, പക്ഷെ ഇവിടെ എല്ലാവരും 700 രൂപയാണ് മേടിക്കണത്. ജീപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ 2 കിലോമീറ്റർ നടക്കാനുണ്ട്, കാരണം അത് അങ്ങോട്ട് വണ്ടി പോവില്ല. അങ്ങനെ നമ്മൾ ബട്ടർമിൽക്ക് ഫോൾ എന്ന് പറയാനുള്ള കാരണം ഈ വെള്ളം ഭയങ്കര തിക്കായിട്ടാണ് വരുന്നത്, അപ്പൊ ഒരു പാലിന്റെ ഒരു രൂപത്തിലൊക്കെയാണ് തോന്നണത് നമുക്ക്. അപ്പൊ അതുകൊണ്ടാണ് ബട്ടർമിൽക്ക് ഫോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങനെ അതും കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. പിന്നെ ഞങ്ങള് വന്നത് പോണ വഴിക്ക് തന്നെയുള്ള ഒരു കോഫി മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ഒരു കോഫി ചലഞ്ച് അവരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഇത്, അതായത് 2 ലിറ്റർ കോഫി, അത് ഷുഗറോ ഒന്നും ഇട്ടിട്ടില്ല. ആ 2 ലിറ്റർ കോഫി നമ്മൾ കുടിച്ച് തീർക്കുവാണെങ്കിൽ, ഇത്ര സമയത്തിനുള്ളിൽ കുടിച്ച് തീർക്കുവാണെങ്കിൽ നമുക്ക് അവർ 1500 രൂപ ഗിഫ്റ്റായിട്ട് തരും. അതിന് മുമ്പായിട്ട് നമ്മൾ 500 രൂപ അവർക്ക് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ പരീക്ഷിക്കാൻ നിന്നില്ല. പിന്നെ അവിടെയുള്ള കുറച്ച് സ്നാക്സൊക്കെ ഒന്ന് കഴിച്ച് ഫ്രീ ആയി ഞങ്ങൾ മടങ്ങി. ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മുളയങ്കിരി പീക്കാണ്. അപ്പോൾ അതും ഓഫ് റോഡാണ്, അതുവരെ ഞങ്ങൾ അതിന് ഓഫ് റോഡ് പോയില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ വരെ പോയി, ഞങ്ങൾ തിരിച്ചു. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണുക. എല്ലാവരും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടാനും ഒക്കെ തോന്നുള്ളൂ. അപ്പൊ എല്ലാവരും കണ്ട അഭിപ്രായം പറയാം. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.